ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇക്കഴിഞ്ഞ ഓണപരീക്ഷയുടെ ഗണിതത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്. അത്യാവശ്യം സിമ്പിളായിരുന്നു, എന്നാലും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. എന്തായാലും നമുക്ക് മുഴുവൻ ആൻസേഴ്സ് ചെയ്ത് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നിങ്ങൾക്കെടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ 5ാം ക്ലാസ്സിലെ മുഴുവൻ വീഡിയോസും വേണമെങ്കിൽ STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1. സ്കൂൾ സ്റ്റോറിലേക്ക് 22 രൂപ വീതം വിലയുള്ള 120 നോട്ട് ബുക്കുകൾ വാങ്ങി. ചോദ്യം എ, ആകെ എത്ര രൂപ ചിലവായി? ആകെ വാങ്ങിയ നോട്ട് ബുക്കുകൾ സമം 120 ആണ്. ഒരു നോട്ട് ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 22 രൂപയാണ്. എങ്കിൽ എത്ര രൂപയായി ആകെ? ഈ 120നെ 22 കൊണ്ട് ഗുണിക്കുക. 120 ഗുണിക്കണം 22 ചെയ്ത് നോക്കൂ. ഉത്തരം 2640 രൂപ എന്നാണ്. ഇതിലെ ബി ചോദ്യം, രമ ഈ നോട്ട് ബുക്കുകളിൽ 30 എണ്ണം 1ന് 24 രൂപ കൊടുത്ത് അവളുടെ ക്ലാസ്സിലേക്ക് വാങ്ങി. ആകെ എത്ര രൂപ കൊടുക്കണം? അപ്പോൾ ആകെ 30 എണ്ണമാണുള്ളത്. 1ൻ്റെ വില എന്ന് പറയുന്നത് 24 രൂപയാണ്. അപ്പോൾ ആകെ എത്ര രൂപയായി? 30നെ 24 കൊണ്ട് ഗുണിക്കുക. 30 ഗുണിക്കണം 24. ആകെ 720 രൂപയാണ് കൊടുക്കേണ്ടത്. ഇതിലെ ചോദ്യം സി, 30 ഗുണിക്കണം 24 തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണ്? 30 ഗുണിക്കണം 24 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം മക്കളെ? 30നെ അതുപോലെ തന്നെ എഴുതാം, 24നെ 20 കൂട്ടണം 4 എന്നെഴുതാം അല്ലേ. അപ്പോൾ 30 ഗുണിക്കണം 20 കൂട്ടണം 4 എന്നുള്ള ബ്രാക്കറ്റിൽ. ഇനി എന്ത് ചെയ്യാം? 30നെ 2 കൊണ്ടും നമ്മൾ ഗുണിക്കുക. 30 ഗുണിക്കണം 20 കൂട്ടണം 30 ഗുണിക്കണം 4 അങ്ങനെ ചെയ്യുക. നോക്കിക്കേ, ആ ഉത്തരം ഇവിടെ വരുന്നുണ്ടോ? ഉണ്ടല്ലേ, ബി ആണ് ഉത്തരം വരുന്നത്. 20 ഗുണിക്കണം 30 + 4 ഗുണിക്കണം 30. പ്രവർത്തനം 2. സ്കെയില്, മട്ടം എന്നിവ ഉപയോഗിച്ച് താഴെയുള്ള ചിത്രം തന്നിട്ടുള്ള അളവിൽ വരയ്ക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ആദ്യം ഒരു വശം 5 സെൻറ്റിമീറ്ററും മറ്റു വശം 4 സെൻറ്റിമീറ്ററുമായിട്ടുള്ള ഒരു ചതുരം വരയ്ക്കുക. എന്നിട്ട് മട്ടത്തിൻ്റെ ഒരു വശം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ചതുരം വരയ്ക്കുന്ന സമയത്ത് ആദ്യം 5 സെൻറ്റിമീറ്ററുള്ള സ്കെയിലിൽ വര വരയ്ക്കുക. എന്നിട്ട് മട്ടത്തിൻ്റെ 90 ഡിഗ്രി എടുത്തിട്ട് വേണം കേട്ടോ 4 സെൻറ്റിമീറ്റർ മുകളിലേക്ക് വരയ്ക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യാം? മട്ടത്തിൻ്റെ മറ്റൊരു മൂല എടുത്തിട്ട് 2 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഇങ്ങോട്ടൊരു വര വരയ്ക്കുന്നു, 2 സെൻറ്റിമീറ്ററിൽ അങ്ങോട്ടൊരു വര വരയ്ക്കുന്നു, പിന്നെ അതുപോലെ തന്നെ 2 സെൻറ്റിമീറ്ററിൽ ഇവിടെ ഒരു വര വരയ്ക്കുന്നു. ഇത് എന്ത് ചെയ്യുക? ഇത് 3 വരകളും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചിത്രം അതേ അളവിൽ വരയ്ക്കാനായിട്ട് പറ്റും. പ്രവർത്തനം 3. 24 × 15 = 360 ആണ്. താഴെ തന്നിരിക്കുന്നവ മനക്കണക്കായി കണ്ടുപിടിക്കുക. ആദ്യം 240 × 15 എത്ര? 24 × 15 = 360 ആണെങ്കിൽ 240 × 15 എത്രയായിരിക്കും? 3600 ആയിരിക്കും. അതിലേക്ക് ഒരു 0 കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അടുത്തത് 25 × 15 എത്രയായിരിക്കും? 24 × 15 = 360 ആണെങ്കിൽ 25 × 15 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ ഈ 360ലേക്ക് ഒരു 15 കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് 375 ആണ് ആൻസർ. പിന്നെ 23 × 15 എത്രയാണ്? അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 360ൽ നിന്ന് ഒരു തവണ 15 കുറയ്ക്കുക. 24 × 15 = 360 ആണെങ്കിൽ 23 × 15 = 360 - 15 അപ്പോൾ 245 ആണ് ഉത്തരം. അടുത്തത് 24 × 16 എത്രയാണ്? അത് കിട്ടുന്നതിന് എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം. 24 × 15 = 360 ആണ് എങ്കിൽ 360ലേക്ക് ഒരു 24 കൂടെ കൂട്ടിയാൽ നമുക്ക് 24 × 16 ഉത്തരം കിട്ടില്ലേ? അപ്പോൾ ഉത്തരം 384 ആണ്. അപ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ ഇതിൻ്റെ ഉത്തരം വരുന്നത് കേട്ടോ, ഡി വരെ ഉത്തരം വരുന്നത്. ഇനി ചോദ്യം ഈ 24 × 15 തുല്യമല്ലാത്തത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? തുല്യമായതല്ല കേട്ടോ, തുല്യമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. 24 × 15 = 360 ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ബാക്കിയുള്ളതും 360 വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിൽ 360 വരാത്തതാണ് കേട്ടോ ഉത്തരം വരിക. ആദ്യം 12 × 2 ചെയ്ത് നോക്കുക. 2 × 15 ചെയ്ത് നോക്കുക. 15നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 30 ആണ്. 30നെ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ 360 ആണ്. രണ്ടാമത്തത് 24 × 3 × 5 ആണ്. 3 × 15 = 15 ആണ്. 15 × 24 എന്താണ്? 360 ആണ്. അടുത്തത് 12 × 30 ആണ്. 12നെ 30 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 360 എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇനി അടുത്തത് 25 × 14. 25 × 14 ചെയ്താൽ 360 കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടുന്നില്ല. 350 ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഇതിൽ ഉത്തരം എന്താണ്? ഡി ആണ് കേട്ടോ.
ഇനി നമുക്ക് പ്രവർത്തനം 4 നോക്കാം. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക ബഡ്ജറ്റിൽ ചില മേഖലകൾക്ക് അനുവദിച്ചിരിക്കുന്ന തുക പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. നോക്കിക്കേ, ആദ്യത്തേത് ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയിലേക്ക് അനുവദിച്ച തുക എത്രയാണ്? 58,25,000. പിന്നെ കൃഷി, കൃഷിയിലേക്ക് അനുവദിച്ചത് 1,20,45,750. കുടിവെള്ള മേഖലയിലേക്ക് 960,428. ഇനി റോഡ് വികസനത്തിന് മാറ്റി വെച്ചിരിക്കുന്നത് 1,05,20,310. വിദ്യാഭ്യാസത്തിനോ 32,95,246. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം എ, ഏറ്റവും കുറവ് തുക അനുവദിച്ചിരിക്കുന്നത് ഏത് മേഖലയ്ക്കാണ്? കുടിവെള്ളത്തിനാണ്, 960,428. ചോദ്യം ബി, 1 കോടിയിൽ കൂടുതൽ തുക മാറ്റിവെച്ച മേഖലകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് മക്കളെ? റോഡ് വികസനവും കൃഷിയുമാണ്. കൃഷിയിൽ 1,20,45,750 റോഡ് വികസനത്തിന് 1,05,20,310. ഇനി ചോദ്യം സി, പട്ടികയിൽ 50,00,000-60,00,000 ഇടയിൽ തുക നീക്കി വെച്ച മേഖല ഏതാണ്? ആരോഗ്യ മേഖലയാണ്, 58,25,000. ചോദ്യം ഇ, ചോദ്യം ഡി, പട്ടികയിൽ നിന്ന് 10 മില്യണിന് താഴെയുള്ള ഏതെങ്കിലും ഒരു തുക എഴുതുക. 10 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 1 മില്യൺ എന്ന് പറഞ്ഞാൽ 1,000,000. 10 മില്യൺ എന്ന് പറയുമ്പോൾ 10 × 1,000,000 1 കോടിയാണല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു മേഖല, ഏതെങ്കിലും ഒരു മേഖല എഴുതുക. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. ചോദ്യം ഇ, പട്ടികയിൽ കൊടുത്തിരിക്കുന്ന എല്ലാ മേഖലകൾക്കും കൂടി നീക്കി വെച്ചിരിക്കുന്ന തുകയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ആകെ നീക്കി വെച്ചിരിക്കുന്ന തുക ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ആകെ നീക്കി വെച്ചിരിക്കുന്ന തുക കാണാൻ എന്ത് ചെയ്യുക? ഈ 5 മേഖലകളിലെയും സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കുക. നോക്കിക്കേ, കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 3,26,46,734 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിലേതാണ് ശരിയെന്ന് നോക്കാം. എ, 1 കോടിക്കും 2 കോടിക്കും ഇടയിൽ അല്ല, അല്ലേ ഇത് തെറ്റാണ്. ബി, 2 കോടിക്കും 3 കോടിക്കും ഇടയിൽ, അതും തെറ്റാണ്. സി, 3 കോടിക്കും 4 കോടിക്കും ഇടയിൽ, അതെ അല്ലേ, അതാണ് ശരിയായിട്ടുള്ളത്. ഡി എന്ന് പറയുന്നത് 4 കോടിക്ക് മുകളിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന തുക 3,26,46,734 അല്ലേ, അത് 3 കോടിക്കും 4 കോടിക്കും ഇടയിലാണ് എന്ന് എഴുതാം. പ്രവർത്തനം 6. ചോദ്യം എ, 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് താഴെ തന്നിരിക്കുന്ന പാറ്റേൺ വരയ്ക്കുക. സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു ഇത്. എങ്ങനെയാണ്? ആദ്യം നിങ്ങൾ കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ എടുക്കുക. സ്കെയിലിലെ 3 സെൻറ്റിമീറ്റർ അളവ് കോമ്പസ് ഉപയോഗിച്ചിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക? ആദ്യം ഒരു വൃത്തം വരയ്ക്കുക. ഓക്കെ, 3 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തമായി. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക? കോമ്പസ് നിങ്ങൾ കോമ്പസിൽ ആദ്യം 2 എന്ത് ചെയ്യുക? നടുവിലായിട്ട് 2 വ്യാസം വരച്ചു കൊടുക്കുക. 2 വ്യാസം വരയ്ക്കുന്നു. ഈ 2 വ്യാസം വരച്ച ശേഷം കോമ്പസിൽ 1.5 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുക. എന്നിട്ട് 1.5 സെൻറ്റിമീറ്റർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ആദ്യം ഒരു അർദ്ധവൃത്തം ഇവിടെ വരയ്ക്കുക. ഒരു അർദ്ധവൃത്തം ഇവിടെയും വരയ്ക്കുക. കണ്ടോ, അർദ്ധവൃത്തം വരച്ചു കഴിഞ്ഞാൽ എന്തായി? ആ, ഈ നമ്മുടെ ബിന്ദുവിൽ, നടുവിലുള്ള ഈ ബിന്ദുവിൽ, മധ്യത്തിൽ വൃത്തത്തിൻ്റെ മധ്യഭാഗത്ത് ഉള്ള ബിന്ദുവിൽ അത് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആ, ഓട്ടോമാറ്റിക്കായിട്ട് യോജിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ പാറ്റേൺ കിട്ടുന്നതായിരിക്കും. ചോദ്യം ബി, 3 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും ആരങ്ങളുള്ള വൃത്തങ്ങളാണ് ചുവടെയുള്ളത്. 2 വൃത്തകേന്ദ്രങ്ങളും യോജിപ്പിച്ച് വരച്ച വരയുടെ നീളം എത്രയാണ്? നോക്കിക്കേ മക്കളെ, ആദ്യത്തെ ഈ വലിയ വൃത്തം 3 സെൻറ്റിമീറ്ററാണ് ആരം. രണ്ടാമത്തെ ഈ ചെറിയ വൃത്തം 1 സെൻറ്റിമീറ്ററാണ് ആരം. ഇത് രണ്ടും തമ്മിലുള്ള കേന്ദ്ര ബിന്ദു യോജിപ്പിച്ച എന്താണ് വരയുടെ നീളം എത്രയാണ് എന്നായിരിക്കും ചോദ്യം തന്നിട്ടുള്ളത്. 3-4 ഓപ്ഷൻസ് ഉണ്ട്. 1, 2 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അത് കണ്ടുപിടിക്കുന്നതായിട്ട് നമുക്കറിയാം. ഇതാ ആദ്യത്തേത്, ആദ്യത്തെ വൃത്തത്തിൻ്റെ ആരമാണല്ലേ. ആരം ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത്, നീളം എന്ന് പറയുന്നത് എത്രയാണ്? 3 സെൻറ്റിമീറ്ററാണ്. ചെറിയ വൃത്തത്തിൻ്റെ ആരം ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ പോരെ? 3 കൂട്ടണം. 1 = 4 സെൻറ്റിമീറ്ററാണ് ഉത്തരം വരുന്നത്. ഇനി പ്രവർത്തനം 6 നോക്കാം. ചോദ്യം എ, 6, 7, 8, 9 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് ആകെ എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? സിമ്പിളാണ്. എങ്ങനെയാണ്? ആകെ 4 അക്കങ്ങളാണുള്ളത്. അപ്പോൾ 4 × 3 × 2 × 1 = 24 നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ചോദ്യം ബി, അവയിൽ 1 സ്ഥാനത്ത് 7 വരുന്ന സംഖ്യകൾ എത്ര എണ്ണമുണ്ട്?
ഒറ്റയുടെ സ്ഥാനത്ത് 7 വരുന്ന നമുക്ക് 6 സംഖ്യകളാണ് ഉണ്ടായിരിക്കുക. ഇനി ചോദ്യം സി, 6, 7, 8, 9 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എഴുതിയ സംഖ്യകളിൽ ഒറ്റ സംഖ്യകൾ എത്രയെണ്ണമുണ്ട്? ഇതും സിമ്പിളാണ്. ഇതിൽ നമുക്ക് ആകെ ഒറ്റ സംഖ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അവസാനത്തെ സംഖ്യ ഒറ്റ സംഖ്യ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ ഒറ്റ സംഖ്യകൾ വരുന്നത് 7, 9 7 അവസാനം വരുന്ന 6 സംഖ്യകൾ നമുക്കുണ്ടാക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ 9 അവസാനം വരുന്നതുമായിട്ടുള്ള 6 സംഖ്യകൾ നമുക്കുണ്ടാക്കാം. അപ്പോൾ ആകെ 6 × 6 = 12 ഒറ്റ സംഖ്യകളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ചോദ്യം ഡി, 6, 7, 8, 0 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എത്ര 4 സംഖ്യകൾ ഉണ്ടാക്കാം? ഇതെങ്ങനെയാണ്? നമുക്ക് ഒരിക്കലും എന്താണ്, ആദ്യത്തിൽ 0 വരില്ല, അതായത് ആദ്യത്തെ അക്കം 0 വരില്ല. ആദ്യത്തെ അക്കം 0 വന്നാൽ 4 സംഖ്യയിൽ നിന്ന് 3 സംഖ്യ ആയിട്ട് ഇത് മാറില്ലേ. അപ്പോൾ നമ്മൾ ആദ്യം 4 × 3 × 2 × 1 എന്ന് ചെയ്തതുപോലെ തന്നെ 3 × 3 × 2 × 1 ചെയ്യുക. അതായത് എന്താണ്, ആദ്യം 0 വരാത്തത് കൊണ്ട് ആ 4 എന്നുള്ളത് 4 ചാൻസ് എന്നുള്ളത് എന്തായി, 3 ചാൻസ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അതുകൊണ്ട് 3 × 3 × 2 × 1. ഉത്തരം 18. ഇനി ചോദ്യം ഈ, തന്നിരിക്കുന്ന സൂചനകൾക്കനുസരിച്ചുള്ള സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് എന്ന് കണ്ടെത്തുക. സംഖ്യയിൽ 0, 4, 6, 8, 5 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. 40,000 നും 50,000 നും ഇടയ്ക്കുള്ള സംഖ്യയാണ്, ഒറ്റ സംഖ്യയാണ്. സംഖ്യയുടെ 100 സ്ഥാനത്ത് 0 മധ്യത്തിലെ 3 അക്കങ്ങൾ ചേർന്നാൽ കിട്ടുന്ന സംഖ്യ 600 നും 700 നും ഇടയിലാണ്. ഇതിൽ ഈ ഹിൻഡൊക്കെ വരുന്ന സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓരോ സൂചനകളായിട്ട് നോക്കാം. ആദ്യത്തെ സൂചന നമുക്കറിയാം, 4, 0, 4, 6, 8, 5 എന്നീ അക്കങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി 40,000 നും 50,000 നും ഇടയ്ക്കുള്ള സംഖ്യയാണ് എന്ന് വെച്ചാൽ ആദ്യം ഈ സംഖ്യ തുടങ്ങുന്നത് ഏത് ഡിജിറ്റിലായിരിക്കും? 4 വെച്ചായിരിക്കും അല്ലേ. 40,000 നും 50,000 നും ഇടയിലുള്ള സംഖ്യയാണ്, അതുകൊണ്ട് തുടങ്ങുന്നത് 4 വെച്ചായിരിക്കും. അപ്പോൾ ബി നോക്കൂ, ഓപ്ഷൻ ബി 8 വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബി അല്ല. അപ്പോൾ ബാക്കി 3 ഏതാണെന്നാണ് ഇനി കണ്ടെത്താനുള്ളത്. മൂന്നാമത്തെ സൂചന ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ സംഖ്യ അവസാനിക്കുന്നത് ഒറ്റ സംഖ്യയിലായിരിക്കും അല്ലേ. അതായത് ഇതിൽ നമുക്ക് തന്നിട്ടുള്ള അക്കങ്ങളിൽ ആകെയുള്ള ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 5. അപ്പോൾ 5 അവസാനിക്കുന്നത്. 5 അവസാനിക്കുന്ന 2 സംഖ്യകളാണ് ഇതിലുള്ളത്. അതായത് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും പോയി കിട്ടി. ഇനി അടുത്തത് സംഖ്യയുടെ 100 സ്ഥാനത്ത് 0. നോക്കിക്കുക, ഈ 2 സംഖ്യകളിലും 100 സ്ഥാനത്ത് 0. അപ്പോൾ അടുത്തത് നോക്കാം, മധ്യത്തിലെ 3 അക്കങ്ങൾ ചേർന്നാൽ കിട്ടുന്ന സംഖ്യ 600 നും 700 നും ഇടയിലാണ്. നോക്കിക്കുക, ഓപ്ഷൻ എയിലെ മധ്യത്തിലെ 3 അക്കങ്ങൾ ചേരുന്ന സംഖ്യ 806. അത് 600 നും 700 നും ഇടയിലല്ലല്ലോ, 800 നും 900 നും ഇടയിലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി അവസാനത്തെ പ്രവർത്തനം 7. ഒരു സ്കൂളിൽ  1775 വിദ്യാർത്ഥികളുണ്ട്. പ്രവേശനോത്സവത്തിന് എല്ലാ കുട്ടികൾക്കും ലഡു വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ചോദ്യം എ, 25 ലഡു വീതമുള്ള പാക്കറ്റുകളാണ് വാങ്ങിയത്. ആകെ പാക്കറ്റുകളുടെ എണ്ണം എത്ര? അത് കാണാൻ എന്ത് ചെയ്യുക? 1775 × 25 ചെയ്ത് നോക്കുക. ഉത്തരം എന്ത് വരുന്നു? 71 എന്ന് വരുന്നു. ഇനി ചോദ്യം ബി, അതിഥികൾക്ക് കൊടുക്കാൻ  225 ലഡു കൂടി വാങ്ങി. 15 വീതമുള്ള പാക്കറ്റുകളായാണ് വാങ്ങിയത്. എത്ര പാക്കറ്റ് ലഡുവാണ് പുതുതായി വാങ്ങിയത്? എങ്ങനെ കണ്ടുപിടിക്കാം? 225 × 15 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം 15 എന്ന് കിട്ടുന്നു. അതായത് 15 പാക്കറ്റ് കൂടെയാണ് വാങ്ങിയത്. ചോദ്യം സി, 20 × 5 = 4 എങ്കിൽ 2000 × 5 തുല്യമായത് താഴെ നൽകിയിട്ടുള്ളവയിൽ ഏതാണ്? എ, 4 × 10 അതായത് 40. ബി, 40 × 100 അതായത് 4000. സി, 4 × 100 അതായത് 400. ഡി, 4 × 20 അതായത് 80. എന്ത് ചെയ്യാം? 2000 × 5 ചെയ്ത് നോക്കുക. അത് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 400 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിലേതാണ് ഉത്തരം? 4 × 100 സി ആണ് ഉത്തരം. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തുള്ള മക്കളെ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യ പേപ്പറായിരുന്നു. ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റ് വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.